السلام عليكم ورحمة الله. بسم الله والحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات، صدق الله العظيم. موت عالم، موت عالم. ഏറ്റവും പ്രിയം നിറഞ്ഞ അൽ ഉസ്താദ് എം കെ എം കോയമുസ്ലിയാരവറുകളുടെ മുഹിബ്ബീങ്ങളായ കൂട്ടുകാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ലാഹു തആല ശൈഖുനയുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടത്തോടൊന്നിച്ച് നാളെ ജന്നാത്തു നഅയിമിൽ കുടുംബസമേതം നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. വന്ദ്യരായ കോയ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം, ഹൃദയം തൊട്ട് അവരെ അനുസ്മരിക്കാൻ പറ്റിയ അനേകം പേര് ഈ ഗ്രൂപ്പിലുണ്ട് എന്നെനിക്കറിയാം. ഞാൻ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. മഹാനായ പുതുപ്പാടി ഉസ്താദ് കോയ മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ്. ഞാൻ ആദ്യം മുതൽ കോളേജിൽ പോകുന്നത് വരെ പഠിച്ചത് ഉസ്താദിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കോയ മുസ്ലിയാരെ സംബന്ധിച്ച് വളരെ നന്നായി മനസ്സിലാക്കുകയും കണ്ണീരിൽ ചാലിച്ച ഓർമ്മകൾ പലപ്പോഴും കോയ മുസ്ലിയാരെ സംബന്ധിച്ച് പങ്കുവെക്കുകയും ചെയ്തത് ഓർമ്മയിലുണ്ട്. ഒരു മാതൃകാ പണ്ഡിതൻ എന്ന് നമുക്ക് പറയാവുന്ന അപൂർവം ചില ആളുകളാണ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാറുള്ളത്. അതിൽ ഒരു പ്രധാന കണ്ണിയായിരുന്നു മഹാനായ എം കെ എം കോയ ഉസ്താദ് അവർകൾ. ഉസ്താദിൻ്റെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി പേരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിരുന്നു. അതിലൊന്നാണ് മഹാനായ ആക്കോട് ടി സി ഉസ്താദ് നവറല്ലാഹു മർക്കദ. അതുപോലെ ഓമശ്ശേരിക്കാർക്കൊക്കെ പരിചയമുള്ള ടി ടി ഉസ്താദ് വേങ്ങര. അതേപോലെ മഹാനായ കുഞ്ഞിമോൻ ഫൈസി തുടങ്ങിയ ആളുകളൊക്കെ മുദരിസുമാരുടെ കൂട്ടത്തിൽ നാടിനെ ഒന്നിച്ച് നയിക്കുകയും മുത്തഅല്ലിമീങ്ങളെ മാതൃകാപരമായി വാർത്തെടുക്കുകയും ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളുടെയും സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും ഏറ്റുവാങ്ങുകയും ചെയ്ത വലിയ മഹാന്മാരായ മുദരിസുമാരായിരുന്നു. കോയ മുസ്ലിയാരുടെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് പലപ്പോഴും എൻ്റെ ഉസ്താദ് അനുസ്മരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിനു മുമ്പ് പല ദർസിലും ചെന്നെങ്കിലും ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുന്ന് പറയാറുണ്ടായിരുന്നു, കോയാസിൽ എത്തിയപ്പോഴാണ് ബോധം വന്നത് എന്നാണ്. കോയാസിലെത്തിയപ്പോഴാണ് ബോധം വന്നത്. എന്താണ് ഇൽമ്? ഓരോ ഫന്നിനെ സംബന്ധിച്ചും വളരെ ബൃഹത്തായ ആഴമുള്ള അറിവ് ഉസ്താദ് അവർക്കുണ്ടായിരുന്നു. അത് ഉസ്താദിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കിതാബോധ്യ ആളുകൾക്കൊക്കെ അറിയാം. എല്ലാ ഫന്നിലും നല്ല ആഴമുള്ള അറിവ് മഹാനവറുകൾക്കുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ പാണ്ഡിത്യത്തിൽ ആ കാലത്ത് കിടയറ്റ ഒരു വലിയ പണ്ഡിതനായിരുന്നു മഹാനായ കോയ ഉസ്താദ് അവർകൾ. ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വ്യതിരിക്തമായ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെക്കുറിച്ച് ചോദിച്ചില്ലേ, നബിയുടെ സ്വഭാവം എന്തായിരുന്നു? അപ്പോൾ ഖുർആൻ എന്നൊറ്റ വാക്കിൽ മറുപടി പറഞ്ഞതുപോലെ, ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ കോയ മുസ്ലിയാർ എന്ന് പറയാവുന്ന വിധത്തിലുള്ള വല്ലാത്തൊരു സ്വഭാവ മഹിമയുടെ ഉടമയായിരുന്നു മഹാനവർ. മഹാനവറുകൾക്ക് ആ വിഷയത്തിലെ പ്രയോഗം തന്നെ ഒരു പ്രത്യേകത. നമ്മളൊക്കെ സ്വഭാവം, സ്വന്തം ഭാവം എന്നർത്ഥത്തിൽ സ്വഭാവം എന്നാണ് പറയുക. എന്നാൽ കോയ ഉസ്താദ് അത് പറയാറുള്ളത് സ്വഭാവം എന്നായിരുന്നു, നല്ല ഭാവം എന്നർത്ഥത്തിൽ സ്വഭാവം എന്നായിരുന്നു ഉസ്താദ് പറയുക. ഉസ്താദിൻ്റെ ജീവിതത്തിൽ
ഏതെങ്കിലും ഒരു മനുഷ്യനോട് മുഖം കറുപ്പിച്ചോ കണ്ണുരുട്ടിയോ പറഞ്ഞ ഒരു ഓർമ്മ ആർക്കും ഉണ്ടാവില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതുപോലെ അവർ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബ് ഒരാളോടും മുഖത്ത് നോക്കി അവരെ ചീത്ത പറയാറില്ല, മുഖം കറുപ്പിക്കാറില്ല. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യതബസ്സമു, നബി തങ്ങളെക്കുറിച്ച് ഓർത്താൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ് സ്വഹാബത്തിൻ്റെയൊക്കെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നത്. മുഖം കറുപ്പിക്കുന്ന നബി, കണ്ണുരുട്ടുന്ന നബി, ദേഷ്യം പിടിക്കുന്ന നബി, അങ്ങനെ ഒരു ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആർക്കും പറയാനുണ്ടായിരുന്നില്ല. അതേ അവസ്ഥ ബഹുമാനപ്പെട്ട നമ്മളെ നാസർ സഖാഫി പറഞ്ഞതുപോലെ അവരൊക്കെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ്. ആ ഉസ്താദിൽ നിന്ന് ഒരാൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് ശിഷ്യന്മാർ മാത്രമല്ല, അവിടുന്ന് ഏതൊക്കെ നാട്ടിൽ ദർസ് നടത്തിയോ ആ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും മഹാനവറുകളുടെ ആ സൽസ്വഭാവത്തിൻ്റെ മഹിമ കൊണ്ട് അവിടത്തോട് ആകർഷിക്കപ്പെട്ടവരായിരുന്നു. യാത്രയിൽ പരിചയപ്പെട്ടവർ പോലും മഹാനവറുകളെ മറക്കാറുണ്ടായിരുന്നില്ല. ആ ബന്ധവും വീണ്ടും നിലനിന്നിരിക്കും. ഇങ്ങനെയുള്ള ഒരു അപൂർവമായ വശ്യമായ സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ടാണ് മഹാനവറുകൾ ഒരു നാട്ടിൽ ദർസ് നടത്തിപ്പോയാൽ പല മുദരിസുമാർക്കും മുഅല്ലിമീങ്ങൾക്കും പല അധ്യാപകന്മാർക്കൊന്നും പിന്നെ ആ നാട്ടിക്ക് വരാൻ കഴിയാറില്ല. കാരണം നാട് വിട്ടു പോകുമ്പോൾ അങ്ങനെയുള്ള പോവുക. ചില ആളുകളൊക്കെ തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പോയാൽ പിന്നെ ഈ മഹല്ല് തകരണം, അല്ലെങ്കിൽ ഇവിടുത്തെ ദർസ് പൊളിയണം, ഈ സ്ഥാപനം അടർന്ന് വീഴണം എന്നൊക്കെ ചിന്തിച്ച് എന്തെങ്കിലും തിരുപ്പും കലാപം ഉണ്ടാക്കിയല്ലേ പോവുക. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഉസ്താദ് അവർ അങ്ങനെയായിരുന്നില്ല. ബഹുമാനപ്പെട്ടവർ വളരെ നല്ലൊരു സ്നേഹബന്ധം ആ നാട്ടുകാരുമായി നിലനിർത്തും. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തണമെന്നില്ല, ഒരിക്കൽ വയല് പറഞ്ഞാൽ മതി. ആ വയല് പറഞ്ഞ മഹല്ലത്തുകാർ പോലും അവരുടെ മഹല്ലിൻ്റെ 100 കൂട്ടം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അവിടുത്തെ കോടതിയിലേക്ക് ചെല്ലുന്നത് കാണാം. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ ദർസിൽ പഠിച്ച ആദ്യം ഇവിടെ ചുള്ളിയാട്ട് പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് പയ്യോളിയിലേക്ക് ചെന്നു, കീരങ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ബഹുമാനപ്പെട്ട കോയ മുസ്ലിയാർ വലിയ ബന്ധമുള്ളൊരു പ്രദേശം. അവിടെ ദർസ് നടത്തിയിട്ടില്ല, പക്ഷേ അവിടെ എല്ലാ കൊല്ലവും വയല് പറയാറുണ്ടായിരുന്നു. ആ കോയ മുസ്ലിയാരാണ് അവിടെ ആര് ദർസ് നടത്തണമെന്ന് മരിക്കുന്നത് വരെ തീരുമാനിക്കൽ. അത്ര വലിയ ഗാഢമായൊരു ബന്ധം ആ നാട്ടുകാരുമായി ബഹുമാനപ്പെട്ടവർ നിലനിർത്തിയത് അവിടുത്തെ സ്വഭാവ മഹിമ കൊണ്ട് പ്രത്യേകമായൊരു ദർസാണ്. കുട്ടികൾക്ക് യാതൊരു ക്ഷാമവുമില്ല. അഡ്മിഷൻ കിട്ടാനാണ് ബുദ്ധിമുട്ട്, കാരണം ചിലപ്പം ചെലവിന് കൊടുക്കാൻ ആടില്ലാതെ വരിക എന്നല്ലാതെ അവിടുത്തെ ദർസിൽ ആള് കുറഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. മുതിർന്ന കുട്ടികൾ വളരെ അതബോടെ അച്ചടക്കത്തോടെ അവിടുത്തെ ദർസിൽ പഠിച്ചു. എന്നാൽ വടിവീശിയോ കണ്ണുരുട്ടിയോ ചീത്ത വിളിച്ചോ കുട്ടികളെ അച്ചടക്കമുള്ളവരാക്കേണ്ട ഒരവസ്ഥ ഉസ്താദിനുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഉസ്താദ് മാതൃകാ പുരുഷനായിരുന്നു. അവിടുത്തെ ശാന്തമായ ആ ജീവിതം തന്നെ കുട്ടികളെ ശാന്തരാക്കി. അച്ചടക്കമുള്ള 100 കണക്കിന് യുവാക്കൾ ഒരു പള്ളിയിൽ താമസിക്കുകയാണ്, അതിന് ചുറ്റും അടുത്തടുത്ത് സ്ത്രീകളും കുട്ടികളൊക്കെ ജീവിക്കുന്ന വീടുകളാണ്. എന്നാൽ ഈ വീട്ടുകാർക്കൊന്നും ഇത്രയും യുവാക്കൾ ഈ പരിസരത്ത് താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ശല്യമുണ്ടാവാത്ത വിധം അച്ചടക്കമുള്ള അടുക്കും ചിട്ടയുമുള്ള മുത്തയല്ലിമീങ്ങളെ വാർത്തെടുത്തപ്പോൾ നാട്ടുകാരത് കണ്ടു. ആ ഉസ്താദിൻ്റെ നിയന്ത്രണശേഷി മനസ്സിലാക്കി. അവിടുത്തെ തെർബിയത്ത് ഉൾക്കൊണ്ട് ആ ഉസ്താദിൻ്റെ ഉപദേശം തേടി മഹാനവറുകളെ സമീപിക്കുന്ന ഒരു ചുറ്റുപാടാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് നിലനിന്നു പോന്നു. ആ ബന്ധം അവിടുന്ന് എത്ര വർഷം പിന്നിട്ടാലും ആ നാട്ടുകാർ ജാതി മതഭേദമന്യേ അത് നിലനിർത്തിപ്പോന്നു എന്നത് നമുക്കൊക്കെയും മാതൃകയാക്കേണ്ട ഒരു വലിയ ജീവിതശൈലിയാണ്. അള്ളാഹു അടുത്ത ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ.
അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൽ അതിശക്തമായി ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി വളരെ ഹൃദ്യമായ രീതിയിൽ പ്രഭാഷണം നടത്തുകയും ചെയ്യും. പലപ്പോഴും സുന്നത്തി ജമാഅത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന പലരുടെ പ്രസംഗം കേട്ടാലും ചിലപ്പോൾ ബിദഅത്തുകാരായ ആളുകളുടെ ദേഷ്യം കൂടുകയും സുന്നികളായ ആളുകൾക്ക് തന്നെ അത് ശരിയായില്ലല്ലോ, ആ ശൈലി അത്ര കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ആ പ്രയോഗം ശരിയായില്ല എന്നൊക്കെ തോന്നൽ നമ്മളെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്കുണ്ടാകാറുണ്ട്. എന്നാൽ വന്ദ്യരായ കോയ ഉസ്താദ് അവരുടെ ആദർശ പ്രസംഗം ഏത് ശത്രുവിൻ്റെയും മനസ്സ് വശീകരിക്കുന്ന രീതിയിലായിരുന്നു. ഞാൻ എൻ്റെ ഒരു വലിയ സംശയത്തിന് പരിഹാരമുണ്ടായത് ബഹുമാനപ്പെട്ടവരുടെ ഒരു വാക്ക് കേട്ടിട്ടാണ്. കീരങ്കയിൽ തന്നെ പഠിക്കുന്ന കാലത്ത് ആരോ കൊണ്ടുവന്ന സലാം സുല്ലമിയുടെ ഷാഫി മദ്ഹബ് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. അന്ന് നമ്മളിങ്ങനെ ഓതി വരുന്നേ ഉള്ളൂല്ലോ, അൽഫി മദ്ദുൽമീനൊക്കെ ഓതുന്ന സമയമാണ്. അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടായി. സുന്നത്തി ജമാഅത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത, ആ അസ്വസ്ഥത അലട്ടുകയും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിരന്തരം ചിന്തിക്കുകയും ആലോചിക്കുകയും, അന്നത്തെമാരിലെ സംവിധാനങ്ങളൊന്നുമില്ല പെട്ടെന്ന് നോക്കാൻ, കിതാബുകളൊക്കെ അപൂർവമാണ്, പിന്നെ ഇന്നത്തെമാരി നെറ്റ് സൗകര്യങ്ങളൊന്നുമില്ലല്ലോ, അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് പയ്യോളിയിൽ മഹാനായ സുന്നി അമ്മദാജിൻ്റെ വയല്, അതിലേക്ക് കോയ ഉസ്താദ് വന്നു. കോയ ഉസ്താദ് വന്നപ്പോൾ അൽഹംദുലില്ലാ അന്നത്തെ വയല് സുന്നത്തി ജമാഅത്താണ്. അന്ന് മഹാനവറുകൾ അവതരിപ്പിച്ച ഒരാദർശ പ്രഭാഷണമുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് അന്ന് വരെ ഉണ്ടായ എല്ലാ സംശയങ്ങളും അങ്ങോട്ട് പോകുക മാത്രമല്ല, സുന്നത്തി ജമാഅത്ത് ഹഖാണ് എന്ന് ശരിക്ക് കൽബിൽ ഉറപ്പിക്കാൻ ആ 2 മണിക്കൂർ നീണ്ട ആ പ്രസംഗമാണ് കാരണമായിട്ടുള്ളത്. പിന്നെ ഏത് സംശയം ആരുന്നയിച്ചാലും ഉസൂല് മനസ്സിലായിട്ട് ഉറപ്പിക്കണ വയലാണ്. ഓരോരോ മുഫറദാത്തുകൾ എടുത്തിട്ടിങ്ങനെ വിഷയം പറഞ്ഞതല്ല, സുന്നത്തി ജമാഅത്തിൻ്റെ ഉസൂല് അത് ശരിക്ക് തഅലീമുമാ അല്ലമല്ലാഹ് എന്നതിലൂന്നിയിട്ട് മഹാനവറുകൾ അങ്ങോട്ട് അവതരിപ്പിച്ചപ്പോൾ പിന്നെ ബാക്കി സംശയങ്ങളൊന്നും നമുക്കൊന്നും അല്ലാതായി. അങ്ങനെ ഹൃദ്യമായ അവതരണത്തിലൂടെ ബഹുമാനപ്പെട്ടവർ ആദർശം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ സംഘടനാപരമായി ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാതെ അതേസമയത്ത് നമ്മുടെ പ്രസ്ഥാനത്തോട് 100% കൂറു പുലർത്തി സംഘടനാ നേതൃത്വം ഏറ്റെടുക്കാതെ മാറി നിന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ഞാൻ മനസ്സിലാക്കിയത് സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകളെന്ന് പറയുന്നവർ ബിദഅത്തുകാരുമായി കൂട്ടുചേർന്ന് ആ ബിദഅത്തിനെ വെള്ളപൂശുന്നൊരു ചുറ്റുപാട് വന്നപ്പോൾ അവരുടെ കൂടി മഹല്ലുകളിലും വേദികളിലും ചെന്ന് അവരെ സുന്നത്തി ജമാഅത്ത് പഠിപ്പിക്കാൻ കോയ ഉസ്താദ് അവരുകളെ അവർ വയലിന് വിളിക്കുന്ന സാഹചര്യത്തെ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ടവർ ശ്രമം നടത്തി. അപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയിലേക്ക് പരസ്യമായി ചേർന്നാൽ ഈ ഒരു സുന്നത്തി ജമാഅത്ത് പ്രചരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ അത് ദീനിന് വലിയ നഷ്ടമാണല്ലോ എന്ന് കരുതിയാണ് ബഹുമാനപ്പെട്ടവർ പരസ്യമായി നമ്മളെ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരാതെ നമ്മളെ സംഘടനയോടൊപ്പം നിന്നിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഫലം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെ അവർ വിളിക്കുന്ന വേദികളിലൊക്കെ ആദർശത്തിന് നല്ല ഊന്നൽ നൽകിയിട്ടുള്ള പ്രസംഗം നടത്തുകയും ബിദഅത്തിനെതിരെ ആഞ്ഞടിക്കുകയും അത് ആർക്കും ഉറപ്പുണ്ടാക്കാത്ത ഒരു ശൈലിയിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അതിന് വലിയ ഫലമുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിടത്തെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. ചെറിയൊരു കാര്യം കൂടെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. മർക്കസു സഖാഫത്തി സുന്നിയയിൽ സി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അന്ന് പ്രഭാഷകന്മാർക്ക് ഒരു കോച്ചിങ് ട്രെയിനിങ് സംഘടിപ്പിച്ചു. അത് മർക്കസ് കോംപ്ലക്സിൽ നമ്മളെ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. ഞങ്ങൾ 25 പണ്ഡിതന്മാരാണെന്ന് ക്ഷണിക്കപ്പെട്ടത് മുത്തല്ലിമീൻ. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട കോയ മുസ്ലിയാർ വയല് അവതരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിഷയമാണ് അവതരിപ്പിക്കേണ്ടത്. അന്ന് OM ഉണ്ട്,
നമ്മൾ വയനാട്ടിലെ തരുവണ ഒ എൻ തരുവണുണ്ട്, സി ഉസ്താദുണ്ട്, അതുപോലെ തന്നെ പിന്നെ ക്ലാസ്സിന് അങ്ങനെ പ്രമുഖരായ പല ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. കാസിം ഇരിക്കൂർ, സി ഉസ്താദ്, ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം വിഷയങ്ങളുണ്ട്. അന്ന് ഒ എം തരുവണ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് സിറാജ് പത്രത്തിൽ. അത് രാഷ്ട്രീയക്കാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരെ നടത്തിയ ചില നീക്കങ്ങൾക്കെതിരെയാണ്. സമസ്തയുടെ ഒരു ഗ്രൂപ്പും രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തിയ ഹീനമായ ചില പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു എഴുത്താണ് അന്ന് ഒ എം തരുവണ എഴുതിയത്. ഒ എം തരുവണനെ കണ്ടപാട് അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് ഞാൻ കേട്ടു, ഒ എം ശക്തമായി എഴുതണം, നിങ്ങളുടെ എഴുത്തിന് നല്ല മൂർച്ചയാണ്, ഇനിയും നല്ല ശക്തമായി നിങ്ങൾ എഴുതണം എന്ന് ബഹുമാനപ്പെട്ടവർ നല്ല മുഖഭാവത്തോടുകൂടി ആത്മാർത്ഥമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ പ്രസ്ഥാനത്തെയും നമ്മളെ ആദർശത്തെയും നമ്മളെ സംഘടനയും ഒക്കെ അതിയായി സ്നേഹിക്കുകയും ശിഷ്യന്മാർക്കൊക്കെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവരെ ആ വഴിയിൽ വഴി നടത്തുകയും ചെയ്തത് കൊണ്ടാണ് അവിടുത്തെ ശിഷ്യഗണങ്ങളിൽ 99% മുകളിലും നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ വഴിത്താരയിലൂടെ തന്നെ സഞ്ചരിക്കുന്നവരെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അങ്ങനെ മഹാനവറുകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ മറ്റൊരു സവിശേഷകരമായ വ്യക്തിത്വത്തിൻ്റെ കൂടി ഉടമയാണ് കോയ ഉസ്താദ്. അത് മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ടവർ സൂഫിയാക്കളിൽ വളരെ പ്രധാനിയായൊരു മഹാനായിരുന്നു. ആ രീതിയിൽ കോയ മുസ്ലിയാരെ മനസ്സിലാക്കിയവർ ചിലപ്പോൾ വിരളായിരിക്കും. കാരണം നമ്മളൊക്കെ സാധാരണ സൂഫി ഔലിയ എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കിണറിലിറങ്ങിയിരിക്കുന്നവരോ പനൻ്റെ നിറവിൽ കയറി നിൽക്കുന്നവരോ ഒക്കെയാണ് ഇന്ന് ധരിച്ചു വെച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ജനകീയനായൊരു സൂഫി ആളുകളുമായി അടുക്കുകയും അവരിൽ ഒരുവനായി പ്രവർത്തിക്കുകയും ചെയ്ത സൂഫി, അതാണല്ലോ ഏറ്റവും മഹത്തുള്ള സൂഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വിശ്വാസി ആ സമയത്തുണ്ടാകുന്ന വിമർശനങ്ങളെയും പീഡനങ്ങളെയൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസി അവരാണ് ജനങ്ങളിലേക്കിറങ്ങാതെ ഒറ്റയാനായി നിൽക്കുന്ന ആളേക്കാൾ ഖൈർ എന്ന്. അപ്പോൾ ജനങ്ങളിലൊരുവനായി പ്രവർത്തിച്ച് അവരെ പുഞ്ചിരിയോടെയും സൽസ്വഭാവത്തോടെയും കണ്ട് തോളിൽ കൈവച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം ഒരു സാധാരണക്കാരനാണ് എന്നൊരു ധാരണയാണ് പലരുടെയും മനസ്സിലുണ്ടായത്. പക്ഷേ ഉസ്താദ് അവറുകൾ ആത്മീയമായി അത്യുന്നത പദവിയിലുള്ള മഹാനായിരുന്നു. ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ അവിടുത്തെ സവിധത്തിൽ ചെന്ന് ദ്വാ ചെയ്യിപ്പിച്ചാലും മാർഗദർശനം തേടിയാലും അതിനൊക്കെ പരിഹാരം കൊടുക്കാൻ കേൾപ്പുള്ള ഒരു വലിയ പണ്ഡിതനെ നമുക്ക് വളരെ പെട്ടെന്നാണ് നഷ്ടപ്പെട്ടു പോയത്. ജീവിതത്തിൻ്റെ അന്ത്യം വരെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ദർസ് നടത്താനും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഉപദേശിച്ച് വാള്ളു പറഞ്ഞ് നന്നാക്കി കൊടുക്കാനും അവിടെ നിന്ന് കഠിനാധ്വാനം ചെയ്തു. അതേ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ മഹാനവറുകൾ ഈ ദുന്യാവിനോട് വിട പറഞ്ഞു. അള്ളാഹുവെ, ആ മഹാരായ ഗുരുവര്യരുടെ ദർജ നീയേറ്റി കൊടുക്കണേ അള്ളാഹ്. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാളെ ജന്നാത്തുൻ നഈമിൽ മഹാനവറുകളോടൊന്നിച്ച് കുടുംബസമേതം ഞങ്ങളെ ഉസ്താദുമാരോടൊപ്പം ഞങ്ങളുടെ ശിഷ്യഗണങ്ങളോടൊപ്പം എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അള്ളാഹ്. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. മരിച്ചുപോയവർക്കെല്ലാം ദറജ ഏറ്റിക്കൊടുത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അള്ളാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ വലാ തറുദ്ദനാ ഖായിബീൻ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ ഉസ്താദുമാരൊക്കെ വന്ന് ദുആർക്കും ഈ വിനീതന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളെ നാടിനു വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി, ഇപ്പോൾ ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാ വിപത്തും ഉയർന്നു പോകാൻ വേണ്ടി അവസാനം കൂട്ടമായ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഈ വിനീതനെയും അതിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ വാഹൃദാവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.